നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്ന ചില ഐഎഎസുകാർ അതിൽ നിന്ന് വിരമിച്ചതിനു ശേഷം രാഷ്ട്രീയ മോഹം കൊണ്ട് ഏതെങ്കിലും പാർട്ടിയിൽ എത്തിപ്പെട്ടാൽ അവരുടെ വാചകങ്ങൾ കേട്ടാൽ ഇവരെയാണോ ഒരു കാലത്ത് നമ്മൾ ഇത്രത്തോളം ആദരവോടെ കണ്ടിരുന്നവർ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ്. പറഞ്ഞു വന്നത് ജേക്കബ് തോമസ് ഐഎഎസിനെ കുറിച്ചാണ്. ജേക്കബ് തോമസ് ഒരു രാഷ്ട്രീയ ചായ്വ് കാണിച്ച ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ട് അധിക ദിവസമാകുന്നില്ല. രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അംഗത്വമെടുത്തത് ഈ അടുത്ത ദിവസമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാടിനെ സേവിക്കാൻ, ഇവിടുത്തെ ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഒരു വലിയ വിവാദ നായകനായിരുന്നു. അത് ഇവിടുത്തെ ഭരണകക്ഷികൾ ആരായിരുന്നു അവരുമായെല്ലാം കലഹിച്ച് സ്വന്തം നിലയ്ക്ക് മാത്രം തീരുമാനങ്ങളെടുത്ത അദ്ദേഹം മുന്നോട്ട് പോവുകയും സിനിമാ സ്റ്റൈൽ ജീവിതം നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജേക്കബ് തോമസ്. ആ ജേക്കബ് തോമസിന്റെ വായിൽ നിന്ന് വന്നൊരു വാചകം, അദ്ദേഹത്തിന് ജനങ്ങളെ സർവീസിൽ ഇരുന്നപ്പോൾ മുഴുവൻ ഒരുപാട് സേവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, പക്ഷേ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ വെച്ച് അതിന് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ആ പറയുന്ന ജനങ്ങളോട് വലിയ സ്നേഹനിധിയെന്ന് അവകാശപ്പെടുന്ന ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ജേക്കബ് തോമസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് രാജ്യത്ത് പെട്രോൾ വർദ്ധനവിനെ കുറിച്ചും ഇന്ധനവില വർദ്ധനവ് അല്ലെങ്കിൽ പാചകവാതക വിലയുടെ വർദ്ധനവ് എല്ലാം സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ കോമൺലി ഒരു വാചകം പറഞ്ഞിരിക്കും. വില വർദ്ധനവ് ഉണ്ടാകട്ടെ, വില വർദ്ധിക്കണം, ഇനിയും വർദ്ധിക്കണം. ഇത് വർദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉപഭോഗം കുറഞ്ഞു കുറഞ്ഞ് പെട്രോൾ ഉപയോഗം ആൾക്കാർ കുറയ്ക്കത്തുള്ളൂ എന്നുള്ളതാണ്. എന്തൊരു ലോജിക്കാണ്! ഈ നാട് എന്തുകൊണ്ടും ഭരിക്കാൻ പരമയോഗ്യനായ വ്യക്തി. ഇത്രയും കാലം ജേക്കബ് തോമസ് സർവീസിനുള്ളിൽ നിന്ന് സർക്കാരിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ചെറിയ അനുകമ്പ തോന്നിയിരുന്നു. ചിലപ്പോൾ കറപ്ഷൻ അല്ലാത്തൊരു നേതാവായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ബ്ലാക്ക് മാർക്ക് വീണത് എന്നുള്ളതാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാചകം കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കേവലം സർക്കാരിനെന്നല്ല ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ് ഇയാളെന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയാണ്. രാഷ്ട്രീയമല്ല വിഷയം, ഒരാളുടെ മനസ്സിലിരുപ്പാണ്. നിലപാടില്ലാത്ത വ്യക്തികളാണോ ഇവരൊക്കെ എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നോട്ടെ, ഏത് പാർട്ടിയുടെ തണലിൽ നിന്നോട്ടെ, ഏത് കൊടിയുടെ തണലിൽ വേണമെങ്കിലും നിന്നോട്ടെ, പക്ഷേ ശരിയെ ശരിയല്ല എന്ന് പറയുന്ന ആ നാവുകൾ ഈ നാടിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ജേക്കബ് തോമസ് ജയിച്ച് ജനപ്രതിനിധിയായി ഈ നാട്ടിൽ വന്നു എന്ന് കരുതുക. എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ മനോഭാവം? സാധാരണക്കാരന്റെ ജീവിതാവസ്ഥ മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ജേക്കബ് തോമസ് എന്ന വ്യക്തി. അദ്ദേഹത്തിന് ഈ സർക്കാർ പെൻഷനൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ഈ സർക്കാർ ശമ്പളമൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും, അദ്ദേഹത്തിന് വളരെ സുഖകരമായി ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും കുടുംബ പശ്ചാത്തലമായി ഉണ്ട്. അദ്ദേഹത്തിന് ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പെൻഷൻ തുകയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കളിയാക്കി പറയും പോലെ മുട്ടായി വാങ്ങിക്കാൻ തയ്യില്ല. അതാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം ഇറങ്ങി നിന്ന് ഈ നാട്ടിലെ ഇന്ധനവിലയെക്കുറിച്ച് ഇത്ര ആധികാരികമായി മറുപടി പറയുമ്പോൾ ജേക്കബ് തോമസിനെ പോലൊരു വ്യക്തിയെ ഏത് രീതിയിൽ വേണം ഈ നാട് ഇനി നോക്കിക്കാണേണ്ടത്? ഒരുപക്ഷെ ജേക്കബ് തോമസ് ആദ്യത്തെ ഒരു അത്ഭുതമല്ല, അല്ലെങ്കിൽ ആദ്യമായി മലയാളികളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഐഎഎസ് കാരനല്ല ജേക്കബ് തോമസ്. ഇതിനു മുന്നേ ഐപിഎസ് ഉദ്യോഗസ്ഥനായിരുന്ന സെൻകുമാറും ഇതേപടി ബി ജെ പിയിൽ എത്തിയതിനു ശേഷം ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തി ഈ നാടിനെ ഞെട്ടിച്ചിരുന്നു. ഇവരൊക്കെയാണ്, ഈ മനസ്സോടുകൂടിയാണ് ഇവർ ഇവരുടെ സർവീസ് കാലാവധി പൂർത്തിയാക്കിയതെന്ന് അറിയുമ്പോൾ വളരെ ഞെട്ടലോടെ മാത്രമേ അതിനെ നോക്കിക്കാണാൻ കഴിയുന്നുള്ളൂ. ഇവരൊക്കെ ഒരുപക്ഷെ ഈ നാടിന് എന്ത് നന്മ ചെയ്യുമെന്നാണ് നമ്മൾ കരുതേണ്ടിയിരുന്നത്. ഒരു അധികാര കേന്ദ്രം കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കീ പോസ്റ്റിൽ എത്തിപ്പെട്ടാൽ, വിജിലൻസ് ഡയറക്ടർ വരെ ആയ വ്യക്തിയാണ് ജേക്കബ് തോമസ്. അവിടെ നിന്ന് സർക്കാരിന് പുറത്താക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വന്ന സന്ദർഭം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തോന്നുമ്പോൾ പ്രവർത്തിക്കുകയാണ്. ഈ ബ്യൂറോക്രസിയെ അഴിച്ചുവിടുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ കടന്നുവരുന്നു. അതിനെ നയിക്കാൻ ഒരാളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ അത് ഈ ബ്യൂറോക്രസി സംവിധാനങ്ങളെ ഉൾപ്പെടെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ബ്യൂറോക്രസിയുടെ ഒരു കുത്തഴിഞ്ഞ അവസ്ഥ, അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ മനോഭാവങ്ങൾ ഈ നാട്ടിൽ അതേപടി അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു ജനാധിപത്യ സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത്.
അതൊരു പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം ദുരന്തങ്ങളെ ഈ നാട് സഹിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവരൊക്കെയാണ് ഭരിക്കാൻ അവസരം ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ സാധാരണക്കാരന്റെ വീർപ്പയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു അംശം പോലും വിഷമമില്ല സാധാരണക്കാരന്റെ ഒരു തുള്ളി ചോരയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഒരു അംശം പോലും വേദനയില്ല അതൊന്നും അദ്ദേഹത്തെ വേട്ടയാടത്തുമില്ല ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഇദ്ദേഹമൊക്കെ വട്ടപൂജ്യമാണ് ഈ നാടിന് ഒരു തരത്തിലും നന്മ വരണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് അനുഭവങ്ങൾ പറയുമ്പോൾ ഇതേ രീതി നരേന്ദ്രമോദി സഹിക്കുമായിരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്നവർ പറയുന്നത് ചെയ്യാതെ അതിന്റെ മോളിൽ കയറി പ്രവർത്തിച്ചാൽ നരേന്ദ്രമോദി നിങ്ങളെ പൂവിട്ട് പൂജിക്കുമെന്നാണോ ജേക്കബ് തോമസ് കരുതുന്നത് ഇപ്പോൾ ഇന്ധനവിലയും പാചകവാതക വിലയും ഇങ്ങനെ കൂടട്ടെ എന്ന് പറയുന്ന നിങ്ങൾ ഈ നാട് ഭരിക്കാൻ വന്നാൽ എന്താണ് സാധാരണക്കാരൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ ദുരന്തങ്ങളായിരുന്നു എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് ഈ നാട് നിങ്ങളെയൊക്കെ പേറി ഇവിടുത്തെ നികുതിപ്പണം കൊണ്ട് നിങ്ങളെയൊക്കെ പോറ്റിയത് വെറുതെയായിരുന്നു ഒരു കാര്യവുമില്ല നിങ്ങൾ ക്വാളിഫൈഡ് ആണ് പക്ഷേ നിങ്ങൾ മനോനില കൊണ്ട് വളർന്നിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടായിരിക്കാം നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശാലമായ ഗ്രാഹ്യമുണ്ടായിരിക്കാം പക്ഷേ വകതിരിവില്ല അവിടെയാണ് പ്രശ്നം വകതിരിവും കുറച്ച് സാമാന്യ ബോധവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തില്ലായിരുന്നു നിങ്ങൾ അംബാനിക്ക് വേണ്ടിയാണോ ഭരിക്കാൻ പുറപ്പെടുന്നത് അതോ അദാനിക്ക് വേണ്ടിയോ അതോ നരേന്ദ്രമോദിയുടെ പാദപൂജ ചെയ്യാനാണോ നിങ്ങൾ ഈ നാട്ടിൽ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ള സ്റ്റേറ്റ്മെന്റ് പറയണം ഇന്ധനവില വർദ്ധനവ് ജനങ്ങളുടെ നട്ടലൊടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആർജവത്തോടു കൂടി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിലേക്ക് കുറെ പേര് ആകർഷിക്കപ്പെട്ടനെ ഇപ്പോൾ നിങ്ങൾ ആരായിരിക്കുകയാണ് നിങ്ങൾ വെറും ഒരു ബഫൂണാണ് നിങ്ങൾ വെറും ഊതിപ്പെരുപ്പിച്ച ഒരു ബലൂൺ മാത്രമാണെന്ന് നിങ്ങളുടെ വാചകങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ബലൂൺ എത്ര കാലം ആ വായു അതിനകത്ത് നിൽക്കുന്നോ അത്രയും കാലം മാത്രമേ ഈ ഷേപ്പിൽ നിലനിൽക്കൂ അത് കഴിയുമ്പോൾ വെറും ഒരു റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നം മാത്രമായി മാറും അതേപോലെയാണ് ജേക്കബ് തോമസിന് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഈ വിടുവാഴ്ത്തിന് അടിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് ബി ജെ പി പ്രവർത്തകരെല്ലാം നിങ്ങളെ തോളിലേറ്റും കുറച്ച് നേതാക്കന്മാർ ശുഭിക്കുമായിരിക്കും പക്ഷേ സാധാരണ ജനങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന ചില വാചകങ്ങളുണ്ട് അതിൽ വളരെ ഭാഷാശുദ്ധിയോടുകൂടി ചില വാചകങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യന് ഇത്ര വകതിരിവേ ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അന്താളിച്ചു പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും പെടേണ്ടതില്ല കാര്യം നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമല്ലേ ഈ നാട്ടുകാർക്ക് അറിയാൻ പറ്റൂ നിങ്ങളെല്ലാം പൊള്ളയായ വ്യക്തിത്വങ്ങളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം